പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഷിക നിയമം പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാനാകാതെ കർഷകർ. അവർ ഇനിയും സമരം തുടരും. ദില്ലി അതിർത്തിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന കർഷകരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർലമെന്റിൽ നിയമം ഔദ്യോഗികമായി പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും കർഷകർ പറഞ്ഞു. ഇതോടെ കേന്ദ്ര സർക്കാരുമായുള്ള രാഷ്ട്രീയ യുദ്ധമാണ് കർഷകർ മുറുക്കിയിരിക്കുന്നത്. താങ്ങുവിലയുടെ കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് മാത്രം എല്ലാമായില്ലെന്നാണ് കർഷകരുടെ നിലപാട്. കർഷകർക്കെതിരെ സർക്കാർ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കണമെന്നാണ് സുപ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. കർഷക സമരവുമായി ബന്ധപ്പെട്ട പല സംസ്ഥാനങ്ങളിലായി കർഷകർക്കെതിരെ കേസുകളുണ്ട്. ഈ മാസം അവസാനം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുകയാണ്. അതിൽ കാർഷിക നിയമം പിൻവലിക്കുന്ന കാര്യം പരിഗണിച്ചേക്കും. നവംബർ 24-നാവും കാർഷിക നിയമം പാർലമെന്റിലൂടെ പിൻവലിക്കുകയെന്നാണ് സൂചന. സംയുക്ത കിസാൻ മോർച്ച പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ചർച്ച ചെയ്തിട്ടുണ്ട്. മുൻപ് തീരുമാനിക്കപ്പെട്ട സംഘടനയുടെ കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കുമെന്നും ബൽബീർ സിംഗ് രാജീവാൾ പറഞ്ഞു. എല്ലാ അതിർത്തികളിലും കർഷകർ നവംബർ 26-ന് ഒത്തുചേരും. 29-ന് പാർലമെന്റിലേക്കുള്ള മാർച്ചാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രധാനമന്ത്രിക്ക് തുറന്ന് കത്തയക്കുമെന്നും കർഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംയുക്ത കിസാൻ മോർച്ച ഈ മാസം 27-ന് നിർണായക യോഗം ചേരും. താങ്ങുവിലയാണ് ഇവർക്ക് പ്രധാനമായും പരിഹരിക്കേണ്ട പ്രശ്നം. ഇക്കാര്യത്തിൽ നിയമം കൊണ്ടുവരുന്നതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനാവും കർഷകരുടെ ശ്രമം. അതേസമയം മന്ത്രിസഭാ യോഗം നവംബർ 24-നാണ് നടക്കുക. ഇതിൽ തന്നെ കാർഷിക നിയമം ഔദ്യോഗികമായി പിൻവലിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നിയമം പാർലമെന്റ് പാസാക്കിയത്. കർഷക സംഘടനകളെല്ലാം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഇതിനിടെ രാജസ്ഥാൻ ഗവർണർ കൽരാജ് മിശ്രയുടെ പ്രസ്താവനയും വിവാദത്തിലായി. ഈ നിയമം പിന്നീട് തിരിച്ചുകൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിന്റെ നേട്ടങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ നിയമം പിൻവലിക്കണമെന്ന വാശിയിലായിരുന്നു കർഷകർ. ഇപ്പോൾ പിൻവലിച്ച് പിന്നീട് കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നതെന്നും മിശ്ര വ്യക്തമാക്കി.